ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും ശക്തമായ പദം ഏതാണെന്ന് ചോദിച്ചാൽ അത് നോ എന്ന പദമാണെന്ന് നിസ്സംശയം പറയാം. സാധിക്കില്ല, പറ്റില്ല, വേണ്ട എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന നോ. എന്തുകൊണ്ടാണ് നോ എന്ന വാക്ക് പവർഫുൾ ആകുന്നത്? യെസ് എന്ന വാക്കിനില്ലാത്ത എന്ത് ശക്തിയാണ് നോയ്ക്കുള്ളത്? സത്യം പറഞ്ഞാൽ യെസ്സിനില്ലാത്ത നിരവധി സാധ്യതകൾ നോ എന്ന വാക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തുകയാണ് നാം ചെയ്യേണ്ടത്. നോ പറഞ്ഞാൽ നമുക്ക് പലതും നഷ്ടപ്പെടുമെന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെ? പക്ഷേ ഒരു യെസ് പറഞ്ഞതുകൊണ്ട് പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ? നമുക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർക്കായി ചെയ്യുന്നതിനു വേണ്ടി അഥവാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു യെസ് പറയുമ്പോൾ അക്കാര്യം അത്ര നന്നായി ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പാളിച്ച പറ്റാറില്ലേ? ഇത് പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുകയും ചെയ്യും. കൂടാതെ അനാവശ്യമായ ടെൻഷൻ വിളിച്ചു വരുത്തുകയും ചെയ്യും. ഇവിടെ ഒരു നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരം വഷളായ സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോഴുണ്ടായ ഈ നൂലാമാലകളിൽ ചെന്ന് പിടുകയില്ലായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണ് എന്ന് ബോധ്യമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ട ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ് നോ പറയുക എന്നതെന്ന്. എന്തിനാണ് നോ പറയേണ്ടത്? ഏറ്റവും ശരിയായ സമയത്ത് പറയുന്ന ഒരു നോയ്ക്ക് നമ്മളെ വളരെ വലിയ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. ഇത് ശരിയാവില്ല, ഇത് പണിയാവും എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ചില സന്ദർഭങ്ങളില്ലേ? അതുതന്നെയാണ് നോ പറയേണ്ട ശരിയായ സമയം. കാരണം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശമാണ് ഇത് ശരിയാവില്ല എന്ന തോന്നൽ. ഇവിടെ ഒരു നോ പറയേണ്ടതുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമുക്കുള്ളിലെ നോയെ മറികടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി യെസ്സുമായി മുന്നോട്ടു പോകുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ധാരാളം കാര്യങ്ങൾക്കിടയിലായിരിക്കും നമ്മൾ ഒരു പുതിയ കാര്യം കൂടി ഏറ്റെടുക്കുക. പല കാര്യങ്ങൾക്കിടയിൽ പെട്ടു പോകുമ്പോൾ പുതുതായി ഏറ്റെടുത്ത കാര്യം ശരിയായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ ഇക്കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത മാനസിക സംഘർഷത്തെ കൂടി വിളിച്ചു വരുത്തുന്നതാവാം. ശരിയായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനേറ്റെടുത്തു എന്ന് നമ്മൾ സഹായിക്കാൻ പോയവർ തന്നെ നമ്മളോട് തിരിച്ചു ചോദിക്കുമ്പോഴാണ് നോ പറയാതിരുന്നതിന്റെ പരിണിത ഫലം നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് ഉപകാരത്തിലേറെ ഉപദ്രവമായി നമ്മൾ മാറിയെന്ന് മനസ്സിലാക്കുന്നതും അപ്പോഴായിരിക്കും. ഒരു നോ കൊണ്ട് ഈ സാഹചര്യം നമുക്ക് ഒഴിവാക്കാമായിരുന്നു, പക്ഷേ ഇപ്പോഴുണ്ടായ ഈ സാഹചര്യത്തെ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയാതെ പോയി. എന്തിന് നോ പറയണം എന്നതിന് മറ്റൊരു കാരണം കൂടി പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോട് അനാവശ്യമായി യെസ് പറയുമ്പോൾ നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയാനുള്ള വിലപ്പെട്ട സമയത്തോടാണ് നമ്മൾ നോ പറയുന്നത്. ഇങ്ങനെയുള്ള യെസ് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകാം. കാരണം നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ചായിരിക്കും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുക. നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കേണ്ട സമയം, നമ്മൾ ചെയ്യേണ്ട കടമകൾ എന്നിങ്ങനെ പലതും നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. ചിലപ്പോൾ അവയിൽ പലതും നികത്താൻ കഴിയാത്ത നഷ്ടമായി മാറും. അന്ന് നമുക്ക് പലതിനോടും നോ പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട പലതിനോടും നീതി പുലർത്താൻ കഴിയുമായിരുന്നു. അത് നമ്മുടെ സന്തോഷത്തിനുള്ള കാരണമായേനെ. പക്ഷേ ഈ തിരിച്ചറിവ് വരുമ്പോഴേക്കും സമയം വൈകിട്ടുണ്ടാവും. ലോകം കണ്ട ഏറ്റവും സമ്പന്നനായ വ്യക്തികളിൽ ഒരാളായിരുന്നു ഐഫോൺ കമ്പനിയുടെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സിന്റെ അവസാനത്തെ സന്ദേശം ലോകത്തെ ഒന്നടങ്കം ആഴമേറിയ ചിന്തകളിൽ ആഴ്ത്തിയ ഒന്നായിരുന്നു. മരണത്തിന് മുൻപായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും വിജയിച്ച ഒരാളായി ലോകം എന്നെ കാണുന്നുണ്ടായിരിക്കാം. ഞാൻ എന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉയരങ്ങളിലെത്തി. മറ്റുള്ളവരുടെ കണ്ണിൽ എന്റെ ജീവിതം വിജയത്തിന്റെ പൂർണ്ണതയാണ്. എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ജോലിക്ക് പുറമെ വളരെ കുറച്ച് സന്തോഷങ്ങളെ എനിക്കുണ്ടായിട്ടുള്ളൂ. ഞാൻ ആസ്വദിച്ച പ്രശസ്തിയും മറ്റും മരണത്തിന് മുന്നിൽ വിളറി നിൽക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം, പണമുണ്ടാക്കിക്കാം, പക്ഷേ നമുക്ക് വേണ്ടി മറ്റൊരാൾ നമ്മുടെ രോഗം സഹിക്കില്ല. ഭൗതികമായ പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലും പലതും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാനാവാത്ത ഒന്നുണ്ട്, ജീവിതം. കുടുംബത്തെയും പങ്കാളിയെയും സ്നേഹിക്കൂ, അവരെ വിലമതിക്കൂ. നിങ്ങൾ നിങ്ങളോട് തന്നെ നന്നായി പെരുമാറും. മറ്റുള്ളവരെയും വിലമതിക്കൂ. മുതിരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ യഥാർത്ഥമായ സന്തോഷമുണ്ടാകുന്നത് പുറം ലോകത്തിൽ നിന്നല്ല എന്ന്. മരണത്തിന് തൊട്ടു മുൻപായി സ്റ്റീവ് ജോബ്സ് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ
ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിതത്തോട് എസ് പറയുമ്പോൾ തന്നെ ചിലതിനോട് നോ എന്ന് പറയാൻ പഠിക്കണമെന്നതാണ്. കാരണം ചില നോ നമ്മളെ അത്രമേൽ ശക്തിപ്പെടുത്തും. നോ എന്നത് നമ്മളെ തന്നെ സംരക്ഷിക്കാനുള്ള വലിയ കവചമാണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരോട് നമ്മൾ ശരിയായി നോ എന്ന് പറയാൻ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ സമാധാനമാണ്, നമ്മളെ തന്നെ പരിപാലിക്കാൻ കഴിയുന്ന സമയമാണ്, പ്രിയപ്പെട്ടവരോട് ഒന്നിച്ചുള്ള ആരോഗ്യകരമായ നിമിഷങ്ങളാണ്. ഇതെല്ലാം ചേർന്ന് നമ്മൾ കൂടുതൽ സംതൃപ്തനായിരിക്കും. എല്ലാത്തിനോടും യെസ് പറയുമ്പോൾ നമുക്ക് നമ്മളെയും മറ്റുള്ളവരെയും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് വരില്ല. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നോ എന്ന് പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അഭിമാനിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നോ പറയാൻ കഴിയാത്തത്? അല്ലെങ്കിൽ എപ്പോഴും യെസ് പറയാൻ നമ്മൾ നിർബന്ധിതമാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം എപ്പോഴും യെസ് പറയാനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതൽ നമ്മുടെ കൂട്ടുകാരോട് യെസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു കളിയുടെ ഭാഗമാകുന്നത്. അനുസരണയുള്ള കുട്ടികൾ എപ്പോഴും യെസ് പറയുന്നവർ ആയിരിക്കുമെന്നാണ് നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും നമ്മളെ പഠിപ്പിച്ചത്. ഇക്കാര്യങ്ങൾ നമ്മൾ അതേപടി പഠിച്ചു വച്ചിരിക്കുകയാണ്. ജീവിതത്തോട് യെസ് എന്ന് പറയൂ എന്നാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്നത്. എല്ലാ അവസരങ്ങൾക്കും നമ്മൾ യെസ് പറയുന്നു. അവസരങ്ങളാണ് വളർച്ചയ്ക്കുള്ള പടിയെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നമ്മൾ എല്ലാത്തിനോടും യെസ് പറയുന്ന ശീലത്തിലേക്ക് വരികയാണ്. എല്ലാം ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നതിനാൽ നമുക്ക് എന്തിനോടെങ്കിലും നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, അവർ എന്ത് വിചാരിക്കും? അങ്ങനെ നോ പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ? മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നും നമ്മൾ പുറത്താവുമോ? ഇത്തരത്തിൽ പറയുന്ന യെസ് പലപ്പോഴും ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. ഈ പറയുന്ന യെസ്സിന് പലപ്പോഴും നമ്മൾ വലിയ വില കൊടുക്കേണ്ടിയും വരും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നോ എന്ന് പറയാൻ പരിശീലിക്കുക എന്നതാണ്. ഈ സമയത്ത് നമ്മൾ പറയുന്ന ശരിയായ നോ നമുക്ക് സംരക്ഷണമായി മാറും. ഇതെല്ലാം കേൾക്കുമ്പോൾ യെസ് പറയുന്നത് ശരിയല്ല എന്ന് കരുതരുത്. അങ്ങനെയല്ല, ജീവിതത്തോട് നമ്മൾ യെസ് പറയുമ്പോഴും ശരിയായ സമയത്ത് നോ പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി എങ്ങനെയാണ് നോ പറയേണ്ടത്? നമ്മുടെ സുഹൃത്തുക്കളോട് നോ പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു കള്ളം പറയുന്നതിന് പകരം സത്യം പറയുക. ഇന്ന സാഹചര്യമുള്ളതിനാൽ എനിക്ക് വൈകിട്ടത്തെ പരിപാടിയിൽ വരാൻ കഴിയില്ല, ആ സ്ഥലത്ത് എത്താൻ കഴിയില്ല എന്ന് വ്യക്തതയോടെ പറയുക. നമ്മുടെ ബന്ധുക്കളോടും അടുപ്പമുള്ളവരോടും നമ്മുടെ ഭാഗം വ്യക്തമാക്കുക. നമ്മുടെ സാഹചര്യത്തിന്റെ പ്രസക്തി വ്യക്തമാകുമ്പോൾ അവരത് മനസ്സിലാക്കും. ഇവിടെ നമ്മൾ നമുക്ക് തന്നെ ബഹുമാനം നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവരും നമ്മളെ ബഹുമാനിക്കുന്നത് കാണാം. നമ്മൾ നമുക്ക് കൂടുതൽ പ്രസക്തി കൊടുക്കുന്നത് സ്വാർത്ഥതയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. നമ്മൾ നമുക്ക് തന്നെ പ്രസക്തി നൽകുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യക്ഷമമാവുകയാണ്, നമ്മൾ കൂടുതൽ എഫിഷ്യന്റ് ആവുകയാണ്. ബോസിനോട് നോ പറയാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോഴും നമ്മുടെ സാഹചര്യത്തിന് തന്നെയാണ് പ്രസക്തി. എനിക്ക് മറ്റു ജോലികൾ കൂടി ചെയ്തു തീർക്കാനുള്ളതിനാൽ ഇക്കാര്യം കൂടി നന്നായി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ബോസ് നിങ്ങളെ വിട്ട് അവൈലബിളായ മറ്റൊരാളെ തേടും. നിങ്ങളുടെ ജോലിയിൽ സഹായിക്കാൻ ബോസ് തയ്യാറാവുകയും ചെയ്തേക്കാം. ഇത്രയും വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്പേസ് ലഭിക്കും. ഇനി എങ്ങനെയാണ് നോ പറയേണ്ടത്? യെസ് ബട്ട് നോ എന്ന് പറയാറില്ലേ, അത് വേണമെങ്കിൽ പരീക്ഷിക്കാം. യെസ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതിനാൽ എനിക്ക് ഇക്കാര്യം സാധിക്കില്ല. യെസ് ബട്ട് നോ എന്നത് എങ്ങനെയും പരീക്ഷിക്കാം. ഇത്തരം സാഹചര്യങ്ങൾ കൂടാതെ ജീവിതത്തിൽ അത്യാവശ്യമായി നോ പറയേണ്ട ചില സന്ദർഭങ്ങൾ കൂടിയുണ്ട്. അതെന്താണെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കണം. ടോക്സിക് വ്യക്തികൾ, ബന്ധങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുത്ത ബന്ധങ്ങളിലുള്ളവർ നമ്മുടെ സന്തോഷത്തിന് പകരം ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അവർ ആരായാലും അത്തരത്തിലുള്ള ബന്ധങ്ങളോട്, അത്തരം വ്യക്തികളോട് നോ പറയാൻ പഠിക്കുക. നമ്മുടെ ജീവിതത്തെ നിരന്തരം നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളെ ഉപയോഗിക്കുന്നവർ, ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഉപയോഗിക്കുന്നവരോട് നോ പറയേണ്ട ആവശ്യം നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. അതിന് മാനസികമായി തയ്യാറെടുക്കുമ്പോൾ അത്തരക്കാരെ ഒഴിവാക്കാനുള്ള മാനസികമായ ശക്തി നമുക്ക് തനിയെ വന്നു ചേരും. നമ്മുടെ വൈകാരികമായ അവസ്ഥ മനസ്സിലാക്കാത്തവരോട് നോ പറയണം. ഇത്തരക്കാർ സ്വന്തം സന്തോഷമല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്. ഇത്തരക്കാരോട് തീർച്ചയായും നോ പറഞ്ഞിരിക്കണം. ഇനി നോ പറയേണ്ടത് നെഗറ്റീവായ സെൽഫ് ടോക്കിനോടാണ്. ഞാൻ മോശമാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്നത് ഒട്ടും നല്ല ശീലമല്ല. തീർച്ചയായും ഈ ശീലത്തോട് നോ പറയേണ്ടതുണ്ട്. നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ഞാൻ ഒട്ടും നല്ലതല്ല എന്ന് പറയുന്ന ശീലത്തോട് നോ പറയാൻ പഠിക്കണം. പകരം നമുക്കുള്ളിലെ നന്മകളെയും ഗുണങ്ങളെയും കണ്ടെത്താനുള്ള ശീലം കൂടി കൊണ്ടുവരണം. ഇനി തെറ്റായ പങ്കാളികളോട് നോ പറയാം.
ഏറ്റവും അടുത്ത ബന്ധങ്ങളിലായാലും ബിസിനസ്സിലായാലും സൗഹൃദത്തിലായാലും ഇത്തരക്കാരുമായി തുടരാനുള്ള യാതൊരു ബാധ്യതയും നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. ഇനി നമ്മുടെ തന്നെ വളർച്ച തടയുന്ന എന്തെങ്കിലും ഒരു സ്വഭാവം ശീലം നമുക്കുണ്ടെങ്കിൽ അതിനോടും നോ പറഞ്ഞിരിക്കണം. ഇത്തരത്തിൽ ജീവിതത്തിലെ എല്ലാ കാര്യത്തെക്കുറിച്ചും ചിന്തിച്ച് ഏതിനോടെല്ലാം നോ പറയണമെന്ന് കണ്ടെത്തണം. ഇത് നമുക്ക് നമ്മളോട് തന്നെയുള്ള ചുമതലയാണ്. അങ്ങനെ കണ്ടെത്തിയ ശേഷം ഓരോന്നിനോടും നോ എന്ന് പറഞ്ഞ് പരിശീലിക്കുക. ഇത്രയും കേൾക്കുമ്പോൾ യെസ് പറയുന്നത് തെറ്റാണെന്ന് ചിന്തിക്കരുത്. എവിടെയെല്ലാം നമ്മൾ നോ എന്ന് പറയണമെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു നോ നമ്മുടെ ജീവിതത്തെ ശരിയായ വഴിയിൽ കൊണ്ടുപോകും. അതിനാൽ ഇനി ഭയക്കാതെ പറയൂ നോ.